പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. മാമനെ മാമനെ പടങ്ങ് തീർന്നില്ല ഇല്ലേട്ടാ, ഇതുവരെ മാറിയിട്ടില്ല. അച്ഛനാണെങ്കിൽ കുറച്ച് ദേഷ്യത്തിലാണ്. ഇനി ആ ദേഷ്യം കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് എന്റെ ഇപ്പോഴത്തെ പേടി. ഏയ്, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൗരി. അതായത് ഈ പടവലത്തരെയും ചോരനത്തരെയും പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ആണുങ്ങളെ അടക്കി വരിക്കണവരാണ്. പെണ്ണുങ്ങൾ ഒരു വര വരച്ചാൽ അവിടുത്തെ ആണുങ്ങൾ അവിടെ നിൽക്കും. ഇപ്പോ മാമി ചോനറത്തിൽ പോവാൻ എൻ്റെ മാമനെ വിളിക്കില്ലേ? മാം പോണല്ല, ഒന്നും കാര്യമാക്കണ്ട. മാമി ചോനറത്തിലെ പോണ വഴിയിൽ മാമനെ തിരിഞ്ഞു നോക്കിയാൽ തലയും കുമ്പിട്ട് മാമൻ പറയേ ചെല്ലും. വേറൊന്നല്ല, ഇപ്പൊ സ്ത്രീക്കുട്ടൻ്റെ കാര്യം എടുക്കാം. നിന്റെ സാരത്തുപ്പി താങ്ങി നടക്കുന്നത് അല്ല, പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാരിത്തുമ്പി തൂങ്ങി നടക്കുന്ന ആളെന്ന് ആള് എനിക്ക് ഇവൻ സാരിത്തുമ്പി തൂങ്ങി നടക്കുന്ന ആളാണ്. ഭാര്യയുടെ ഇവൻ ഭാര്യയുടെ സാരിത്തുമ്പിന്നറിയോ? സാരിത്തുമ്പിൽ പിടിച്ച് തൂങ്ങി മൂഞ്ഞാലാടി നടക്കുന്നത് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ മര്യാദയ്ക്ക് നീ എവള് പറയണം കേട്ടോണ്ട് നീ ഇങ്ങനെ തുള്ളരുത്. അല്ലേലും ചോരത്തലയിലും പടവലത്തെയും പെണ്ണുങ്ങൾ ആണുങ്ങളെ തമ്മി അടിപ്പിക്കാൻ നല്ല മിടിക്കുക. ഒരു ഗ്ലാസ് തിളച്ച ചായയുടെ തണ്ണാക്കിലെ കുഴിച്ച് തരട്ടാ. കണ്ടടേ, ഭർത്താവിനെ പറ്റി പറഞ്ഞേട്ടാ, തിളച്ച വെള്ളം എടുത്ത് അണ്ണാക്കി ഒഴിച്ചു തരട്ടാന്ന്. നല്ല ബഹുമാനം. ഏ പുത്രേണ പുരുഷ സഹോദരേണ പുരുഷ ഹൗ ഭർത്താവേണ മഹാപുരുഷ ഹൗ എന്നാണ് പ്രമാണം. ഹൗ മക്കളെ കേട്ടില്ലേ? ഭാഷേന മഹത സംസ്കൃതേന അതി ഉത്കൃഷ്ടവും വരുന്നതെല്ലാം നിങ്ങക്ക് തലയ്ക്ക് വെളിവില്ലേ? എനിക്ക് നല്ല തലയ്ക്ക് വെളിവുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയണം, എന്ത് മാമി കുട്ടമ്പിള്ള മാമനെ ചോനരത്തിലേക്ക് വിളിച്ചോണ്ട് പോണത്? മാമിയുടെ അറിവൂടെ മാത്രമല്ല, മാമിയുടെ കുടുംബക്കാർ പറഞ്ഞിട്ടാണ് മാമി വിളിച്ചോണ്ട് പോണത്. മാമന് ഒരു സർപ്രൈസ് കൊടുക്കാൻ. എന്താണെന്നറിയാം? അവിടെ ഇഷ്ടംപോലെ സ്വത്തുള്ളവരെല്ലാവർക്കും അറിയാലേ. ഇനിയും ഭാഗം വയ്ക്കാൻ ഒരുപാടുണ്ട്. അതിൽ നല്ലൊരു പങ്ക് മാമിക്ക് അവർ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് കുട്ടമ്പിള്ള മാമനെ ചോലരത്തരേക്ക് മാമി കൊണ്ടുപോണത്. എന്ത് കുത്തിട്ടാ പൊളിക്കൂ? നിനക്കെങ്കിലും ബുദ്ധി പോയാ വേടാ. അത് വാ, മാമിക്ക് സ്വത്ത് എഴുതി കൊടുത്താ അത് വരെ എഴുതി കൊടുക്കും. നിനക്കെൻ്റെ ഒരു 4 രൂപ തരും, ബാക്കി വാ എനിക്ക്. എന്ത് എന്ത് പൊളിക്കൂ? പോയിന്റാണ് കേട്ടോ അമ്മോ, നമ്മൾ ആരും ആലോചിക്കാത്തൊരു പോയിന്റാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അമ്മ അമ്മൂമ്മ അമ്മൂമ്മയുടെ മറ്റേ ബന്ധുക്കാർക്ക് എന്തോ 2-3 സെന്റ് സ്ഥലമൊക്കെ എഴുതി കൊടുത്തില്ലേ? അമ്മ അതിനെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. അപ്പൂപ്പനും അതിനെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. എന്തുണ്ടായി?